الحمد لله الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما സ്നേഹമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സർവശക്തനും സർവാധിപതിയുമായിട്ടുള്ള റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ പരമാവധി കാത്തു സൂക്ഷിച്ചു തഖ്വയുള്ളവരാവണമെന്ന് ആദ്യമേ ഏവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഇന്ന് പുറത്തിറങ്ങിയാൽ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ നമ്മയൊക്കെ ലജ്ജിച്ച് തല താഴ്ത്തുന്ന രൂപത്തിൽ, അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടും കണ്ടും വായിച്ചും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ കുറിച്ചാണ് ചർച്ച. പല രൂപത്തിലും ആളുകൾ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ ഇസ്ലാമിനെ പറ്റിയും വിമർശിക്കുന്നു,
കാരണം ചില ആളുകൾക്ക് അതൊരാനന്ദമാണ്. ചില ആളുകൾക്ക് ഇസ്ലാമിനെ പറ്റി എന്തെങ്കിലും പറയാതിരുന്നാൽ അവർക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം വരുമ്പോഴും ഇസ്ലാമിനെ തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. എന്നിട്ടവർ അതിൽ ആനന്ദം കണ്ടെത്തുകയാണ്. സ്ത്രീവർഗത്തെ അടിച്ചമർത്തിയവരാണ് മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ ആളുകൾ. അതേപോലെ തന്നെ സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും നൽകാത്തവരാണ് ഈ മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാം മതത്തിന്റെ ആളുകൾ. അതിനൊക്കെ അവര് ചില കാരണങ്ങൾ പറയുന്നത് മുസ്ലിങ്ങളുടെ വസ്ത്രധാരണ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, കുറച്ചു മുമ്പ് ഒരു ജാഹിലിയ കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അന്ന് സ്ത്രീകളെ ആ രൂപത്തിൽ കണക്കാക്കിയ ഒരു കാലമുണ്ടായിരുന്നു. ജനിക്കുന്നതോടുകൂടി പെണ്ണാണ് എന്നറിയുമ്പോ ജീവനോടെ കുഴിച്ചു മൂടിയ ഒരു കാലഘട്ടം. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. നാളെ പരലോകത്ത് ചോദ്യം ചെയ്യും, വൈദൽ മൗഊദതു സുഇലത് ബിഐ ദംബിൻ ഖുതിലത്, എന്തിന്റെ പേരിലാ ഈ പാപപ്പെട്ട ഞങ്ങളെ ജീവനോടെ കുഴിച്ചു മൂടിയത്. അത് നാളെ അവർ ചോദിക്കും. അതാണ് വിശുദ്ധ ഖുർആൻ, അങ്ങനത്തെ ഒരു കാലഘട്ടം. അതേപോലെ തന്നെ അനന്തരാവകാശ സ്വത്ത് അവർക്കുണ്ടായിരുന്നില്ല, സ്ത്രീകൾക്ക് അനന്തരല്ല. അതേപോലെ തന്നെ പെൺകുട്ടി ജനിച്ചു എന്ന ഒരു സന്തോഷ വാർത്ത അറിയിച്ചാൽ, സൂറത്തുൽ നഹൽ ഇങ്ങനെ പരിശോധിക്കുമ്പോ കാണാം, വഹിദാ ബുശ്റാഹദുഹും ബിൽ ഉൻസാ വല്ല വജ്ഹുഹു മുല്ല വജ്ഹുഹു മുസ്വദ്ദം വഹുവ കലീം. ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ള ആ ഒരു സന്തോഷ വാർത്ത ആ ഒരു മനുഷ്യനെ അറിയിക്കുമ്പോ, പെൺകുട്ടിയാണ് എന്നാണ് അറിയുന്നതോടുകൂടി അവന്റെ മുഖം കറുത്തിരുണ്ടു പോകുന്നു, അവൻ കോപാകുലനാകുന്നു എന്നാണ്. അതേപോലെ തന്നെ പ്രായപൂർത്തിയായ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായ ആ വീടിന്റെ മുമ്പിൽ ഒരു കൊടി നാട്ടും. കൊടി നാട്ടുമ്പോ ആളുകൾ അറിയണം, ഇവിടെ പ്രായപൂർത്തിയായ ഒരു കുട്ടിയുണ്ട്. ആവശ്യക്കാർക്ക് അവിടെ വരാം, അവരുടെ ഇംഗിതം നിർവഹിക്കാം. അതിൽ വല്ല കുഞ്ഞുണ്ടായാൽ വന്ന ആളുകളുടെ മുഖം നോക്കി ഏതാളുടെ മുഖത്തിനാണ് ഈ കുഞ്ഞിനോട് കൂടുതൽ സാദൃശ്യമെങ്കിൽ അയാളുടെ കൂടെ പറഞ്ഞിടുന്ന ഒരു കാലഘട്ടം. അവിടുന്നാണ് ഇസ്ലാം കൃത്യമായി അവർക്കുള്ള പ്രാധാന്യവും അവർക്കുള്ള പദവിയും അവർക്കുള്ള പരിഗണനയുമൊക്കെ നൽകി അത് മാനവ സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇത്തരം വിമർശകരോട് ഈ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയണം. എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതം പഠിപ്പിച്ച സകല നിയമങ്ങളും സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനും സ്ത്രീകളുടെ അഭിമാനത്തിനും വേണ്ടി ഉള്ളതാണ്. കാരണം അത് അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതലായ കാര്യം. ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ സ്ത്രീകളെ ഉപദ്രവിക്കരുത്. ചില നിയമ ഒരു ഹദീസിൽ, ബുഖാരിയിലെ ഒരു ഹദീസിൽ നമുക്കിങ്ങനെ കാണാം, ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മേൽ ഞാൻ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് റസൂലുള്ള നമ്മളോട് ഇങ്ങനെ പറയുന്ന കൂട്ടത്തിൽ പറയുന്നു, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാത്ത്, നിങ്ങൾ മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തരുത്, അത് നിങ്ങളുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. വവഅദുൽ ബനാത്ത്, സ്ത്രീകളെ ജീവനോടെ നിങ്ങൾ കുഴിച്ചു മൂടരുത്. അതേപോലെ തന്നെ ഇസ്ലാം പറയാം, രണ്ട് പെൺകുട്ടി ഒരാൾക്കുണ്ടായി, ആ പെൺകുട്ടിനെ നേരാവണ്ണം നോക്കി വളർത്തിയാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് സ്വർഗം നേടാം. മൻ ആല ജാരിയതൈനി ഹത്താ യബ്ലുഗാ, പ്രായപൂർത്തിയാകുന്നത് വരെ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി അവരെ ശരിയായ രൂപത്തിൽ വളർത്തിയാൽ, ജാ യൗമൽ ഖിയാമ,
ആ മനുഷ്യൻ നാളെ ഖിയാമത്ത് നാളിൽ വരും. വരുമ്പോ ഞാനും ആ മനുഷ്യനും ഇതുപോലെയാണ് എന്ന് പറഞ്ഞ ഞാനും അവനും അടുത്ത സ്വർഗത്തിൽ അടുത്താന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോ നമുക്കൊക്കെ രണ്ട് മക്കളുണ്ട്, പെൺമക്കളുണ്ട്, രണ്ടും രണ്ടിൽ കൂടുതലൊക്കെ ഉണ്ട്. ആ രൂപത്തിൽ വളർത്താൻ, ഇസ്ലാമികമായി വളർത്താൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊരു ആത്മപരിശോധന. അവരുടെ വസ്ത്രധാരണ, അവരുടെ മറ്റു കാര്യങ്ങളൊക്കെ ഇസ്ലാമികമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ആലോചിക്കുക. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്നിട്ട് ചോദിക്കാണ്, അല്ലാണ്ട് റസൂലേ, മൻ അഹബ്ബു ബി ഹുസ്നി സഹാബത്തി, ഏറ്റവും കൂടുതൽ കടമ ഞാൻ ആരോടാ, ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ സഹവാസം നല്ല പ്രവർത്തനം ചെയ്യേണ്ടത് ആരോടാ? നമ്മൾ കേട്ട ഹദീസ റസൂലുള്ള മൂന്ന് വട്ട പറഞ്ഞത് ഉമ്മുക്ക ഉമ്മുക്ക ഉമ്മുക്ക, പിന്നീത് ചോദിക്കുമ്പോ റസൂല് ആവർത്തിച്ച് പറഞ്ഞു കൊടുക്ക നിന്റെ ഉമ്മയോട്, നാലാം തവണയാണ് അബൂക്ക എന്ന് പറയുന്നത്. അത്രമാത്രം ഇസ്ലാം പ്രാധാന്യം കൊടുക്കുകയാണ്. ووصينا الانسان بوالديه احسانا حملته امه كرها ووضعته كرها الله سبحانه وتعالى വസീയത്ത് നൽകിയിരിക്കുന്നു ആളുകൾക്ക്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം, പ്രത്യേകിച്ച് മാതാവിന്. ആ ഉമ്മ ഗർഭം ചുമന്നതും ആ ഉമ്മ നിന്നെ പ്രസവിച്ചതും വല്ലാതെ പ്രയാസം അനുഭവിച്ചിട്ട, അതുകൊണ്ട് അവരെ പരിഗണിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇണയും തുണയുമായി ഭാര്യാഭർത്തൃ ജീവിതം നയിക്കുമ്പോ വിശുദ്ധ ഖുർആൻ അവരോട് പറയുന്നു, സൂറത്തുൻ നിസായിൽ കാണാം, പുരുഷന്മാരെ ഭർത്താക്കന്മാരെ, വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല രൂപത്തിലായിരിക്കണം അവരോട് നിങ്ങൾ ഇടപെടേണ്ടത്, നിങ്ങൾ അവരോട് പെരുമാറേണ്ടത്. അതേപോലെ തന്നെ റസൂലുള്ള പറ, വസ്തൗസൗ ബിൻ നിസാ, സ്ത്രീകൾ സ്ത്രീകളോട് നന്മയിൽ വർത്തിക്കണമെന്ന വസീയത്ത് നിങ്ങൾ സ്വീകരിക്കുക, എന്നിൽ നിന്ന് നിങ്ങൾ സ്വീകരിക്കണം. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഫത്തഖുല്ലാഹ ഫിൻ നിസാ, സ്ത്രീകളുടെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം കേട്ടോ. എന്തുമാത്രം പദവികളാ പറഞ്ഞു കൊടുക്കുന്നത് സ്ത്രീകൾക്ക്. അതേപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങളെ പോലെ പുരുഷന്മാരെ പോലെ ആരാധനാ സ്വാതന്ത്ര്യവും അവർക്ക് നൽകിയിട്ടുണ്ട്. ആരാധന, അവർക്ക് പള്ളിയിൽ പോവാം, അതാണല്ലോ പ്രധാനപ്പെട്ട സംഗതി, ഒരു ആരാധനയാണല്ലോ. ആ പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കാം, ജുമഅയിൽ പങ്കെടുക്കാം, ആ പള്ളിയിൽ അവർക്ക് പെരുന്നാൾ നമസ്കാരങ്ങളിൽ, അതേപോലെ മറ്റുള്ള ഇതേപോലെയുള്ള അല്ല സുന്നത്ത് പ്രവർത്തനങ്ങളിൽ, ഗ്രഹണ നമസ്കാരങ്ങളിൽ, മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നമസ്കാരങ്ങളിൽ, അതേപോലെ പള്ളിയിൽ എഴുതിക്കാഫിരിക്ക, ഇങ്ങനെ എല്ലാ പ്രവർത്തനത്തിലും അവർക്കും പങ്കാളികളാവാം, ഹജ്ജും ഉംറയും ചെയ്യാം. ഇനിങ്ങനൊക്കെ ചെയ്യുമ്പോ പുരുഷനെപ്പോലെ അവർക്കും അതേ പ്രതിഫലമുണ്ട് എന്ന് ഒന്നിലധികം തവണ വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് നമ്മളോട് പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ നാലാം അധ്യായം സൂറത്തുൻ നിസായിലെ 124-ാമത്തെ ആയത്തിൽ ഇങ്ങനെ കാണാം, വമൈ യഅമൽ മിനസ് സാലിഹാതി മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫഉലൈക യദ്ഖുലൂന അൽജന്ന വലാ യുളമൂന നഖീറാ. ആരെങ്കിലും വമൈ യഅമൽ മിനസ് സാലിഹാത്, സൽക്കർമ്മങ്ങൾ ചെയ്യാം, മിൻ ദകരിൻ ഔ ഉൻസാ, അതാണാവട്ടെ പെണ്ണാവട്ടെ, അപ്പോ ഒരു പെണ്ണോ ഒരാണോ സൽക്കർമ്മം ചെയ്തു, വഹുവ മുഅ്മിൻ, സത്യവിശ്വാസിയായിക്കൊണ്ടവൻ ചെയ്താൽ, ഫഉലൈക യദ്ഖുലൂനൽ ജന്ന, അവര് സ്വർഗത്തിൽ പ്രവേശിക്കും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, അതായത് ആണിനെ മാത്രം പ്രവേശിപ്പിക്കുക, പെണ്ണിനെ മാറ്റി നിർത്തല്ല. പിന്നെയോ വലാ യുളമൂന നഖീറാ, ഒരു തരിമ്പും അവരോട് അനീതി കാണിക്കൂല, ഒരാണിനോടും കാണിക്കൂല, ഒരു പെണ്ണിനോടും കാണിക്കൂല. ചെയ്ത് അവരുടെ ഈമാനും ഇഖ്ലാസും അനുസരിച്ചിട്ട് അള്ളാഹു കൂലി കൊടുക്കും. അതേപോലെ സൂറത്തു ഖാഫിറിലെ 40-ാമത്തെ ആയത്തിൽ ഇതേ ആശയ പറയുന്നത്, ആയത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് അതിന്റെ അവസാനം പറയാണ്, യുർസഖൂന ഫീഹാ ബിഗൈരി ഹിസാബ്, കണക്ക് നോക്കാതെ അവർക്ക് ഞാൻ ഉപജീവനം,
നൽകുന്ന. അതേപോലെ തന്നെ പതിനാറാം അധ്യായം സൂറത്തുൻ നഹ്‌ലിലെ 97-ാമത്തെ ആയത്തിൽ മൻ അമില സാലിഹൻ മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനു യഅ്മലൂൻ. നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെയാണ്. ആരെങ്കിലും മൻ അമില സൽക്കർമ്മം ചെയ്യാണ്, മൻ അമില സാലിഹ സൽക്കർമ്മം ചെയ്തു ഒരാൾ, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ചെയ്യുമ്പോ എന്ത് വേണം ഡിമാൻഡ്? വഹുവ മുഅ്മിൻ, സത്യവിശ്വാസിയായിട്ട് ചെയ്യണം. വിശ്വാസം സ്വീകരിച്ച് നന്മ ആണ് ചെയ്താലും പെണ്ണ് ചെയ്താലും ഫലനുഹിയന്നഹു ഹയാതൻ, നല്ലൊരു ജീവിതം അല്ലാഹു നൽകും, ആണിനും നൽകും പെണ്ണിനും നൽകും. വലനജ്സിയന്നഹും അജ്റഹും, അവർക്കുള്ള പ്രതിഫലം അല്ലാഹു നൽകുക തന്നെ. അവർ പ്രവർത്തിച്ചതിൽ നിന്ന് ഉത്തമമായതുകൊണ്ട് ഏറ്റവും ഉത്തമം ആ രൂപത്തിൽ അള്ളാഹു എന്ത് ചെയ്യും, അവർക്ക് പ്രതിഫലം നൽകുമെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെ സ്ത്രീക്ക് വേണ്ട എല്ലാ പദവിയും നോക്കി ഖുർആൻ പരിശോധിച്ചു നോക്കിയ വിശ്വാസികൾക്ക് മാതൃകയായി പറഞ്ഞത് പുരുഷന്മാരെയല്ല സ്ത്രീകളെയാണ്. സൂറത്തു തഹ്രീമിന്റെ അവസാനം രണ്ട് സ്ത്രീകളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്, വിശ്വാസികൾക്ക് മാതൃകയായി പറയുന്നത്. ഒന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയാണ്, മറ്റൊന്ന് ഫറോവയുടെ ഭാര്യ ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ അത് കൃത്യമായി നമ്മളോട് പറയുന്നുണ്ട്. ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചത് ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ആദ്യമായി ഷഹീദായത് ഇസ്ലാമിൽ ഷഹീദായത് ഒരു വനിതയാണ് സുമയ്യ റളിയല്ലാഹു അൻഹ. നമുക്ക് ചരിത്രം നമ്മളെങ്ങനെ പഠിപ്പിക്കുക? റസൂല് ഒരു വര എങ്ങനെ വരച്ചു, ഒരു നാല് വരണ വരച്ചു, എന്നിട്ട് റസൂല് സഹാബത്തിനോട് ചോദിച്ചു ഈ വര എന്താ നിങ്ങൾക്കറിയോ? സഹാബത്ത് പറഞ്ഞു അല്ലാഹു റസൂലുഹു അഅലം, അള്ളാഹുക്കും റസൂലിനും അറിയാം. അപ്പൊ റസൂല് പറഞ്ഞു കൊടുക്ക ഇത് സ്വർഗസ്ത്രീകളെ, സ്വർഗസ്ത്രീകളിലെ നേതാക്കന്മാരാണ്, സയ്യിദാത്തുകളാണ്, ആസിയ ബീവിയാണ്, മറിയം ബീവിയാണ്, അതേപോലെ ഖദീജ റളിയല്ലാഹു അൻഹയാണ്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. ആ നാലാളുകളെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ സ്ഥാനവും അവൾക്ക് വേണ്ട എല്ലാ അവകാശവും ഇസ്ലാം കൃത്യമായി നിർവഹിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിത പാന്താവ്, അവർ ത്യജിച്ച ആ പ്രയാസങ്ങള്, അവര് ഈ ലോകത്തെ വെടിഞ്ഞ് അവരനുഭവിച്ച പ്രയാസങ്ങള്, അതൊക്കെ ശരിക്കും നമ്മളിങ്ങനെ മനസ്സിലാക്കുകയും ആ ഒരു മാതൃക പിൻപറ്റുകയുമാണ് വേണ്ടത്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഫറോവയുടെ എല്ലാ സൗകര്യം ഉണ്ടായിരുന്നു. സൂറത്തു തഹ്രീമിന്റെ അവസാന ഭാഗത്ത് ആ കൊട്ടാരം വേണ്ട, സൗകര്യങ്ങൾ വേണ്ട, റബ്ബി ബിനിലീ ഇൻദക ബൈതം ഫിൽ ജന്ന വനജ്നീ മിൻ ഫിർഔന വഅമലി വനജ്നീ മിനൽ ഖൗമി ളാലിമീൻ. പടച്ചവനെ, എനിക്ക് സ്വർഗത്തിൽ ഒരു വീട് ഉണ്ടാക്കി തന്നാ മതി, ഇവിടുത്തെ സൗകര്യമാണ് റബ്ബി ബിനിലീ ഇൻദക ബൈതം ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട്. ഈ ഫറോവയുടെയും അവന്റെ ആളുകളുടെയും പ്രവർത്തനത്തിൽ നിന്ന്, അക്രമങ്ങളിൽ നിന്ന് പടച്ചോനെ ജിന്നെ കാത്തു രക്ഷിക്കണം. ഇഞ്ചിഞ്ഞായി കൊല്ലുമ്പോഴും അവിടെ വായിൽ നിന്ന് വരുന്നത് അങ്ങനെയാ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമുക്കൊരു മുതൽ കൂട്ടായിട്ട്, അത് നമുക്കൊരാവേശമായിട്ട് സ്വർഗത്തിന് വേണ്ടിയുള്ള പ്രയാണം, മറ്റുള്ള വാക്കുകൾ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ വെടിയുക. അങ്ങനെ ഇസ്ലാമിൽ സ്ത്രീകളുടെ പദവിയെക്കുറിച്ചും ഇസ്ലാം എന്താണ് എന്ന് കൃത്യമായി പഠിച്ച് അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്താൻ നാം ശ്രമിക്കുക. അല്ലാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഹംദൻ കസീറൻ തയ്യിബൻ മുബാറക്കൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി ഏവരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് ഇന്ന് നമ്മുടെ ചുറ്റുപാടും
സോഷ്യൽ മീഡിയയാണെങ്കിലും പത്രത്താളുകളാണ് എങ്കിലും കേൾക്കാൻ ഇഷ്ടമില്ലാത്ത വാക്കുകളാണ് നമ്മൾ കേട്ടും കണ്ടും കൊണ്ടിരിക്കുന്നത്. ലജ്ജയില്ലാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് അതിൻ്റെ കൂടെ നമ്മൾ പറയാതിരിക്കുക. നമ്മുടേതായ വാക്കുകളോ നമ്മുടെ നാവുകളെ നമ്മൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലജ്ജ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവ സവിശേഷതയാണ്. അൽഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖുൻ, എല്ലാ മതത്തിനും ഒരു സ്വഭാവമുണ്ട്. വഖുലുഖുൽ ഇസ്ലാമി അൽഹയാ, ഇസ്ലാമിന്റെ സ്വഭാവം അതാണ് ലജ്ജ എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് ഇവിടെ ധാരാളം ചർച്ചകൾ ഉണ്ടാകും, നമ്മളും ആളുകൾക്കിടയിൽ പോയിരിക്കും, അവരോടൊക്കെ ഇതിലൊക്കെ ഇങ്ങനെ നമ്മളും കൂടി നമ്മുടേതായ വാക്കുകൾ പറയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നന്മകൾ പൊളിഞ്ഞു പോവാൻ നരകം നമുക്ക് നേടിത്തരുന്ന ഒരു പ്രവർത്തനമായി അത് മാറും എന്നുള്ളത് നമ്മൾ സൂക്ഷിക്കുക. നമ്മുടെ വാക്കിനെ കൃത്യമായി നമ്മൾ ശ്രദ്ധിക്കുക, ഇതാണ് ഈ സമയത്ത് നമുക്ക് നിങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനുള്ളത്. തുടക്കത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിക്കേൽപ്പിച്ച ആയത്ത് വിശുദ്ധ ഖുർആനിലെ സൂറത്തു അഹ്സാബ്, സൂറത്തു അഹ്സാബിലെ 70-71 ആയത്തുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പ്രസംഗങ്ങളുടെയും ഒക്കെ തുടക്കത്തിൽ ഓതിയിരുന്ന മൂന്നായത്തുകൾ ഒരായത്ത്. വിശ്വാസികളെ വിളിച്ചുകൊണ്ടല്ല പറയാണ്, യാ അയ്യുഹല്ലദീന അമനു, ഓ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വഖൂലൂ ഖൗലം സദീദ, നല്ല വാക്ക് നിങ്ങൾ പറയുകയും ചെയ്യുക, അങ്ങനെ നിങ്ങൾ ചെയ്താൽ യുസ്ലിഹ് ലക്കും അഅ്മാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവൻ നന്നാക്കി തരും, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളിൽ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന പാപങ്ങളൊക്കെ അവൻ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. അങ്ങനെ വമൻ യുത്ഇല്ലാഹ വറസൂലാ, ആരെങ്കിലും അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ, ഫഖദ് ഫാസ ഫൗസൻ അലീമാ, അവനാണ് മഹത്തായ വിജയം നേടിയവനെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് നാവ് പ്രധാനപ്പെട്ട ഒരവയവമാണ്. അള്ളാഹുവിന്റെ റസൂല് നമുക്കൊരു ഓഫർ വരെ തന്നിട്ടുണ്ട്, നിങ്ങളുടെ രണ്ട് തൊടയല്ലുകൾക്കിടയിലുള്ളതും നിങ്ങളുടെ രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ളതും ശരിയായി നിങ്ങൾ സൂക്ഷിക്കും, അത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുമെന്ന് എനിക്ക് നിങ്ങൾ ഉറപ്പു തരികയാണെങ്കിൽ, അളുമനുലഹുൽ ജന്ന, സ്വർഗ്ഗമുണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് ഇതാ വാഗ്ദാനം നൽകുന്നു എന്ന ഉറപ്പിച്ചോളുന്ന നമുക്ക് റിസർവേഷൻ ആ ടിക്കറ്റ് തരികയാണ്. അതുകൊണ്ട് ആ നമ്മുടെ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി, ഒരു സവിശേഷമായ ഒരു സ്വഭാവമാണ് എന്ത്, ഒരു വിശ്വാസിയുടെ നല്ലൊരു സ്വഭാവമാണെന്ത്, അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് അവൻ മാറി നിൽക്കുക. നമ്മൾ എല്ലാത്തിലും പോയി ചാടി ഇടപെട്ട് പോകാതിരിക്കുക. അതുകൊണ്ട് വാക്കുകൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ഒക്കെ കുറ്റമറ്റതായി തീരാൻ നമ്മൾ ശ്രദ്ധിക്കുകയും ആത്മാർത്ഥമായി നാളെ പരലോകത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ഇവിടെ നിന്നിങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ ഓരോന്ന് കാണുമ്പോൾ അത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഒന്ന്, നമ്മൾ ഇടയ്ക്കൊക്കെ നമ്മൾ പറഞ്ഞതാണ്, നമ്മൾ നമസ്കാരത്തിൽ നമ്മുടെ കണ്ണുകൾ പോവേണ്ടത് രണ്ട് സ്ഥലത്തേക്കാണ്. ഒന്ന്, എല്ലാ സമയത്തും സുജൂദ് ചെയ്യുന്ന സ്ഥലത്താണ് നമ്മൾ നോക്കേണ്ടത്. രണ്ടാമത്തേത്, അത്തഹിയാത്തിനിരിക്കുമ്പോൾ വലത് കൈ ചൂണ്ടി, നമ്മൾ ഇരിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ചൂണ്ടുവിരൽ ചൂണ്ടിപ്പിടിച്ച് ആ ചൂണ്ടുവിരലുമൊക്കെയാണ് നോക്കേണ്ടത്. അല്ലാത്ത ഒരു സ്ഥലത്തേക്കും നമ്മൾക്ക് നോക്കാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പലപ്പോഴും റുക്കൂലൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ കാലിൻ്റെ വിരലുമൊക്കെയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, റുക്കൂക്കൾ പോകുമ്പോൾ നമ്മൾ നോക്കണ കാലിൻ്റെ വിരലുമൊക്കെ,
അവിടേക്കല്ല നോക്കേണ്ടത്, സുജൂദിൻ്റെ സ്ഥലത്തേക്കാണ്. കുറെ ആളുകൾ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ആരാധനകളൊക്കെ കൃത്യമാവണം. റസൂല് പറഞ്ഞില്ലേ, സല്ലു കമാ റായിത്തു മൂനി ഉസല്ലി, ഞാൻ എങ്ങനെയാണോ കാണിച്ചത് അതേപോലെ നിങ്ങൾ ചെയ്യണം എന്നാണ് റസൂല് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങൾ വരുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക, ഒക്കെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും. മാറാവട്ടെ. ഈമാനോടുകൂടി ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകും. മാറാവട്ടെ. അപകട മരണങ്ങളിൽ നിന്ന്, മാറാ രോഗങ്ങളിൽ നിന്ന്, പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും അള്ളാഹു കാത്തു രക്ഷിക്കും. മാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ഒരുപാട് ആളുകൾ, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം നൽകും. മാറാവട്ടെ. രോഗികളായ നമ്മുടെ കൂട്ടത്തിലെ ആളുകൾക്ക് ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും അള്ളാഹു പ്രദാനം നൽകും. മാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇന്നല്ലെങ്കിൽ നാളെ നമ്മളെല്ലാവരും ഈ ലോകത്തു നിന്ന് യാത്ര പോകും. യാത്ര പോകുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഈ ലോകത്തോട് വിട പറയാനുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും അള്ളാഹു പ്രദാനം നൽകും. മാറാവട്ടെ. നമ്മുടെ മക്കളെ കാണുമ്പോൾ, നമ്മുടെ ഇണകളെ കാണുമ്പോൾ, നമ്മുടെ കുടുംബത്തെ കാണുമ്പോൾ കൺകുളിർമയും ആശ്വാസവും രണ്ട് ലോകത്തും അള്ളാഹു നമുക്ക് പ്രദാനം നൽകും. മാറാവട്ടെ. അല്ലാഹു മഗ്ഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാ يا قاضي الحاجات اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين وصلى الله عليه وسلم.